ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ ഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ വാങ്ങിക്കുന്ന ജമന്തി പൂക്കളുണ്ടല്ലോ, നല്ല ബഞ്ചായിട്ട് നമുക്ക് കിട്ടുന്ന ജമന്തി. അപ്പോൾ എന്നാലും ഹൈബ്രിഡ് ജമന്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വലിയ പാടാണ്. അതൊന്നെങ്കിൽ ചീഞ്ഞു പോവും അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ എളുപ്പത്തിൽ അതിൻ്റെ വേര് പിടിപ്പിക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ജമന്തിയുടെ കമ്പുകൾ. ഇത് നമ്മൾ രണ്ടാഴ്ച മുമ്പ് വെച്ചതാണ് കേട്ടോ. രണ്ടാഴ്ച മുമ്പ് നമ്മൾ കുറച്ച് ഫ്ലവർ അമ്മയുടെ ആണ്ടായിരുന്നു, അപ്പം സെമിത്തേരി വെക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ വാങ്ങിച്ചായിരുന്നു. അപ്പം അതിൻ്റെ തണ്ടുകളതിന് മുമ്പ് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ചീഞ്ഞു പോയി കേട്ടോ. അപ്പം ഇതിങ്ങനെയൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പം ഇത് വെച്ചിട്ട് രണ്ടാഴ്ച കൂടുതലായി കേട്ടോ. അപ്പം നമുക്ക് ഇതെന്താ പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതാണ് കേട്ടോ. കറുവാപ്പട്ട നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അപ്പോൾ നമ്മൾ ഈ ചെടി ഇതിൻ്റെ കമ്പ് വെക്കാനുള്ള ഈ ഒരു ഇതിലേക്ക് വെള്ളത്തിൽ കണക്കൊന്നുമില്ല, എന്തേരം വെള്ളമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒന്ന് രണ്ട് സ്പൂൺ ഈ കറുവാപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ ഈ കമ്പുകൾ നമുക്ക് വെച്ചാൽ മതി കേട്ടോ. നോക്കാം നമുക്ക് റൂട്ട് വന്നിട്ടുണ്ടോ. ഉണ്ട്, ഒരുപാട് റൂട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്നാലും മിക്കതിനും റൂട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. എന്നാലും ഇതുണ്ടോ, ഇതിനൊക്കെ നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെടുത്തിട്ട് മണ്ണിൽ കുഴിച്ച് വെക്കാം. ഒത്തിരി വളമൊന്നും ചേർക്കണ്ട, വെറുതെ മണ്ണിനകത്ത് കുഴിച്ചു വെച്ചാൽ മതി. ഇച്ചിരി റൂട്ട് വന്നിട്ടുള്ള ഒരു മൂന്ന് കമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കറുവപ്പട്ട പൊടിച്ചതിനകത്ത് മുക്കി കൊടുക്കാം കേട്ടോ. ഇതിന് ഒത്തിരി നല്ല റൂട്ട് വന്നിട്ടുണ്ട്. ഈ കറുവാപ്പട്ടയിലും മുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വേണ്ടോ. ഇനി നമുക്കിത് ചെറിയ കവറിൽ നട്ടു കൊടുക്കാം. ചെറിയ കവറിനകത്തൂടെ നട്ടു കൊടുക്കാം കേട്ടോ. ഇരുട്ടായിട്ടുണ്ടേ. നട്ടു കൊടുക്കാം. നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ അന്നേരെ കവറിനകത്ത് കൊണ്ട് നടുക സാധാരണ ചെയ്യാറ്. അപ്പോൾ അത് ഉണങ്ങിപ്പോകും കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പിടിക്കുമെന്ന് തോന്നുന്നത്. ഇതുണ്ടോ, ഇത് ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് റൂട്ട് വന്നത് കാരണം എടുത്തു വെച്ചതാണ് കേട്ടോ. ഇത് ഈ ഇലകളൊക്കെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് പിടിക്കുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു. അല്ലേ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.